ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവരെ വീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടി ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങളായ മന്ത്രി പി എ മുഹമ്മദ് റിയാസും മന്ത്രി എ കെ ശശീന്ദ്രനും അറിയിച്ചു. സർക്കാർ ക്വാർട്ടേഴ്സുകൾ ഉൾപ്പെടെ 125 വീടുകൾ ഇതിനായി കണ്ടെത്തിയിട്ടുണ്ടെന്ന് മന്ത്രിമാർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. മുണ്ടക്കയ ചൂരൽമല പ്രദേശത്ത് ഉരുൾപൊട്ടലിൽ ഒന്നും ബാക്കിയാകാൻ നിൽക്കുന്നവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് മാറ്റുന്നതിന് അടിയന്തര സഹായം നൽകാൻ വേണ്ടി പൊതുവെ തീരുമാനിച്ചു. ഇവിടുത്തെ ഈ പ്രദേശത്തെ ദുരന്തബാധിതരായ എല്ലാവർക്കുമാണ് സഹായം ലഭിക്കുക. ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് 300 രൂപ വീതം ദിവസവും നൽകും. ഇപ്രകാരം ഒരു കുടുംബത്തിലെ 2 വ്യക്തികൾക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാകുക. കിടപ്പ് രോഗികളോ ആശുപത്രിയിൽ ദീർഘനാൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളോ ഉള്ള കുടുംബങ്ങൾക്ക് ഈ ആനുകൂല്യം കുടുംബത്തിൽ 3 പേർക്ക് എന്ന നിലയിൽ നൽകും. 30 ദിവസത്തേക്കാണ് ഈ തുക നൽകുക. ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ധനസഹായമായി 10,000 രൂപ വീതം അനുവദിക്കും. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ദുരന്തത്തെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് തിരിച്ചുപോകുമ്പോൾ സർക്കാർ ഉടമസ്ഥതയിലോ മറ്റു പൊതു ഉടമസ്ഥതയിലോ മാറാൻ കഴിയും വിധമുള്ള താമസ സൌകര്യം ഒരുക്കാനാകുന്ന കാര്യം ഇപ്പോൾ നമ്മൾ എല്ലാ നിലയിലും ശ്രമിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേന്ദ്രസംഘം വന്നു, നിങ്ങൾക്കൊക്കെ അറിയാം. കേന്ദ്രസംഘമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു. അവർ പിന്നെ സ്ഥലങ്ങൾ മുഴുവൻ സന്ദർശിച്ചു. ഇവിടെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിന്റെ ആഴവും വ്യാപ്തിയും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ദുരന്ത പ്രദേശം സന്ദർശിച്ച കേന്ദ്രസംഘത്തോട് പുനർനിർമ്മാണത്തിന് മാത്രം 2,000 കോടി രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രിമാർ അറിയിച്ചു. ദുരന്ത പ്രദേശത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. ഇതുവരെ 226 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 403 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. 133 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഒരു മൃതദേഹവും 3 ശരീരഭാഗങ്ങളും ഇന്നലെ സംസ്കരിച്ചു. 78 പേർ ആശുപത്രികളിൽ ചികിത്സയിലുണ്ടെന്നും മന്ത്രിമാർ വ്യക്തമാക്കി.